നമസ്കാരം. കൊറോണ കാലത്തും പി ആർ വർക്കിന് ഒരു കുറവുമില്ല എന്ന് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. കേരള സർക്കാർ എത്ര ലക്ഷം രൂപയാണ് പി ആർ വർക്കിനായിട്ട് സർക്കാരിൻ്റെ പി ആർ വർക്കിനായി ചിലവഴിക്കുന്നത്, അതിനുവേണ്ടി കളിക്കുന്ന കളികളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ബി ബി സിയിലെ ഇൻ്റർവ്യൂ അടക്കം, വിദേശ രാജ്യങ്ങളിൽ കിട്ടിയ മൊമെൻറ്റോ അടക്കം, വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളടക്കം, ഇവിടെ ഇരുന്നു കൊണ്ട് പി ആർ തള്ളുകൾ പലകുറി നടത്തിയത് അടക്കം. തീർച്ചയായും സംസ്ഥാനത്തെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ലോകൈകമായി തന്നെ ശ്രദ്ധിക്കുന്നതിലും അവരെ ലോകം അംഗീകരിക്കുന്നതും ഒക്കെ നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. പക്ഷേ പണം കൊടുത്ത് അംഗീകാരം വാങ്ങേണ്ട, പണം കൊടുത്ത് പ്രമുഖരാവേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭരണകൂടം എത്തിയെങ്കിൽ അത് നമുക്ക് നാണക്കേട് കൂടിയാണ് എന്നതാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് വോഗ് എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ കവർ ചിത്രമായിട്ട് ഇന്ത്യയിലെ തന്നെ പ്രമുഖ മാഗസിനായ വോഗിൻ്റെ കവർ ചിത്രമായിട്ട് കെ ശൈലജ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ചിത്രം അച്ചടിച്ചു വന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് അഭിമാനം എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായും അങ്ങനെ വന്നെങ്കിൽ അഭിമാനം തന്നെ, പക്ഷേ അതിൻ്റെ ചില കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള പി ആർ വർക്കുകൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ, നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കണം. ഇത്തരത്തിൽ പി ആർ വർക്കുകൾ ഇനിയും നടത്തിക്കൊള്ളൂ. തീർച്ചയായും പി ആർ വർക്കുകൾ ആവശ്യമാണ്. നമുക്കും ഒക്കെ പി ആർ വർക്കുകൾ വേണ്ട ഒരു രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങളായാലും ശരി, സമൂഹ മാധ്യമങ്ങളായാലും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളായാലും ഒക്കെ പി ആർ വർക്കിലൂടെ തന്നെയാണ് നമ്മൾ മുന്നേറുന്നത്. പക്ഷേ ഈ പി ആർ വർക്കിനെ അംഗീകാരമായി കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. അത് വെറും വിഡ്ഢിത്തമല്ലേ എന്ന് പൊതുസമൂഹം ചോദിച്ചാൽ നിങ്ങളതിന് മറുപടി പറയേണ്ടി വരും. വുമൺ ഓഫ് ദ ഇയർ ആയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ലോക പ്രശസ്ത മാഗസിനായ വോഗ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കെ ശൈലജയെ ആദരിച്ചതായി പറഞ്ഞ് ആഘോഷിക്കുകയാണ് ചില ആളുകൾ. വുമൺ ഓഫ് ദ ഇയർ ആയതായും മാഗസിൻ്റെ മുഖചിത്രം ആയത് വലിയ നേട്ടമെന്നുമൊക്കെയാണ് അവകാശവാദം. അമേരിക്കൻ മാഗസിനായ വോഗിൻ്റെ ഇന്ത്യൻ പതിപ്പിലാണ് ചിത്രസമേതം കെ ശൈലജയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ലീഡർ ഓഫ് ദ ഇയർ എന്ന വിശേഷണമാണ് നൽകിയിരിക്കുന്നത്. വോഗ് ഇന്ത്യ വുമൺ ഓഫ് ദ ഇയർ പരമ്പരയിലെ വ്യത്യസ്ത മേഖലയിലെ ഒന്നര ഡസനോളം വനിതകളെ പരിചയപ്പെടുത്തിയതിൽ ഒരാൾ മാത്രമാണ് കെ ശൈലജ എന്ന കാര്യം വ്യക്തം. കൊച്ചി ബിനാലെ സിഇഒ മഞ്ജു സാറ രാജനാണ് കെ ശൈലജയെ പുകഴ്ത്തി മാഗസിനിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ വർഷം കേരള ആരോഗ്യമന്ത്രിയെ കുറിച്ച് എഴുതുന്ന രണ്ടാമത് ലേഖനമാണ് ഇത്. ഈ കൊച്ചി ബിനാലെ സിഇഒ കൂടിയായ മഞ്ജു സാറാ രാജൻ എന്ന് പറയുന്ന വ്യക്തി വോഗിൻ്റെ വലിയ എഡിറ്റോറിയൽ സെക്ഷനിലും അതുപോലെ തന്നെ വലിയ ഇടതുപക്ഷ ചിന്താഗതിക്കാരിയുമാണ്. ഈ മഞ്ജു സാറാ രാജന് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുത്തിട്ട് എഴുതിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ലീഡർ ഓഫ് ദ ഇയറായി പലരിൽ ഒരാളായിട്ടാണ് കെ ശൈലജ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ വോഗിൻ്റെ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം അവർക്ക് ലഭിച്ചതായുള്ള വാർത്തകളെക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണം നമുക്ക് ആവശ്യമാണ്. ആരോഗ്യമന്ത്രിക്കൊപ്പം മലയാളികളായ സാമ്പത്തിക വിദഗ്ധ ഗീതാ ഗോപിനാഥ്, അതുപോലെ നഴ്സ് രേഷ്മ മോഹൻദാസ് തുടങ്ങിയവരൊക്കെ ഈ പട്ടികയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഗീത ഇപ്പോൾ ലോക നാണയ നിധിയുടെ ഉദ്യോഗസ്ഥയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കൂടിയ കോവിഡ് രോഗികളെ പരിചരിച്ച കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സാണ് രേഷ്മ മോഹൻദാസ്. ഈ സ്ത്രീയും ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ലീഡർ ഓഫ് ദ ഇയർ ആയപ്പോൾ രേഷ്മ വാറിയർ ഓഫ് ദ ഇയർ ആയി. കവർ പേജിൽ ഇടം തേടി എന്നതിലും വലിയ കാര്യമൊന്നുമില്ല, ഡിജിറ്റൽ പ്രിന്ററിന്റെ കവറാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ടവരെല്ലാം ചിത്രം വെച്ച് അവർ കവർ ഇറക്കുമെന്നാണ് വോഗിന്റെ ഒരു രീതി. കത്രിന കൈഫ്, ലില്ലി സംഗ്, അനുഷ്ക ശർമ്മ എന്നീ മൂന്ന് പേരുടെയും പേരിൽ കഴിഞ്ഞ ചിത്രങ്ങളിലൊക്കെ തന്നെ കവർ ഇറങ്ങിയിരുന്നു. 2018 അവാർഡ് നേടിയവരുടെ പട്ടികയും നമ്മുടെ കയ്യിലുണ്ട്. നിരവധി പേരുടെ പട്ടികയുണ്ട്. രൺബീർ കപൂർ വോഗ് മാൻ ഓഫ് ദ ഇയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഖുറാന വോഗ് മാൻ ഓഫ് ദ മൊമെന്റ് ആയിട്ടുണ്ട്. ഋതുകുമാർ വോഗ് ആൻഡ് ജം ഫിൽസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. തീർച്ചയായും പുരസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ തീർച്ചയായും അംഗീകരിക്കുന്നു, അതങ്ങനെ തന്നെ വേണം. പക്ഷേ ഈ പുരസ്കാരങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പടർത്തിവിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ പുരസ്കാര നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലെ പി ആർ വർക്കിൻ്റെ ആ ഒരു നൈതികതയാണ് നമുക്ക് മനസ്സിലാകാത്തത്. തീർച്ചയായും കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി നമുക്ക് അഭിമാനം തന്നെയാണ്. തീർച്ചയായും അവർ ഒരു മാഗസിൻ്റെ വുമൺ ഓഫ് ദി ഇയറോ അല്ലെങ്കിൽ ലീഡർ ഓഫ് ദി ഇയറോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട് അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഈ കൃത്യമായ കാര്യങ്ങൾ അവരെ ഇപ്പോൾ വോഗിൻ്റെ ഇത്രയും പേരുടെ പട്ടികയിൽ കെ ശൈലജ ടീച്ചറും ഇടം നേടി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവരുടെ സാംസ്കാരിക അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് ഒരു അംഗീകാരമായിട്ട് ഇത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിടുന്നതിന് പകരം വെറും പി ആർ വർക്കിൻ്റെ തരംതാണ നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമ പേജുകൾ, ഇടതുപക്ഷ സമൂഹ മാധ്യമ പേജുകളൊക്കെ മുമ്പോട്ട് വരുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം ഇത് പി ആർ വർക്കിൻ്റെ മാത്രം ഒരു കാര്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ മനസ്സിലാക്കാതെയാണോ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണോ എന്നറിയില്ല. എന്തായാലും വോഗിൻ്റെ മാസികയിൽ, അന്താരാഷ്ട്ര മാസികയായ വോഗിൻ്റെ ഇന്ത്യൻ പതിപ്പിൽ ഒരു കവറായി വന്ന് അച്ചടിച്ചു വന്നത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ്. തീർച്ചയായും നമുക്കതിൽ അഭിമാനമുണ്ട്. തീർച്ചയായും തുടർന്നും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളും അഭിമാനങ്ങളും അഭിമാന മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. അത് പി ആർ വർക്കിലൂടെ അങ്ങോട്ട് പണം കൊടുത്ത് നേടുന്നതായിരിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.